ഈ കസേര കിട്ടുമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കാൻ പറ്റും, സത്യം പറയാതിരിക്കാൻ പറ്റും. അതിലൊന്നും ഞാൻ അങ്ങനെ ഭയപ്പെടുന്നതാണ്. എനിക്ക് സ്ഥാനമാനങ്ങളോട് വലിയ ആഗ്രഹമൊന്നുമില്ല. ജനങ്ങൾ പത്തനാപുരത്തെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ നിയമസഭ വരുന്നുള്ളതല്ലാതെ. ഞാൻ രണ്ട് മുന്നണിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. എന്നോട് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കുള്ള സ്നേഹവും വിശ്വാസമാണ്. മുൻ മന്ത്രിയും MLA യുമായ KB ഗണേഷ് കുമാർ പലപ്പോഴായി അതിശക്തമായ വിമർശനങ്ങൾ ഈ അടുത്ത കാലത്തായി ഉയർത്തുന്നുണ്ട്. പല വിഷയങ്ങളിലാണ്, അത് KSRTCയിലായാലും ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ടായാലും സംസ്ഥാന സർക്കാരിനെതിരെ പരോക്ഷമായാലും ഒക്കെ KB ഗണേഷ് കുമാർ പലതും വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. കസേര കിട്ടുമെന്ന് കരുതി ഒന്നും പറയാതിരിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിറപ്പിക്കുമെന്നൊരു സൂചന പോയ നാളുകളിൽ ഗണേഷ് കുമാർ പരോക്ഷമായി നടത്തുകയുണ്ടായി. ഇപ്പോളതാ ആരോഗ്യ വകുപ്പിന് നേരെ ഒരു തുറന്ന ചോദ്യം ഉയർത്തിയിരിക്കുകയാണ് KB ഗണേഷ് കുമാർ. സംസ്ഥാന സർക്കാരിലെ വിവിധ വകുപ്പുകളെ ഇതിനോടകം വിമർശിച്ചു കഴിഞ്ഞ മന്ത്രി ഇപ്പോളതാ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. സ്വാഭാവികമായും ഇതെല്ലാം ചെന്നു പതിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടത് മറ്റാരുമല്ല, കേരളത്തിന്റെ നാഥനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏതായാലും LDFനുള്ളിലെ ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് തന്നെ KB ഗണേഷ് കുമാറിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അതും നിയമസഭ യിൽ ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ, പ്രതിപക്ഷ MLA ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഗണേഷ് കുമാർ അതിശക്തമായ നിലപാടുകൾ പറയുന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഇപ്പോളിതാ രോഗികളും കൂട്ടിരിപ്പുകാരും ഡോക്ടർമാരെ തല്ലുന്നത് നല്ല കാര്യമാണെന്ന അഭിപ്രായമില്ലെങ്കിലും ചിലർക്ക് തല്ലുകൊള്ളേണ്ടതാണെന്ന് KB ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പ്രസംഗിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. തന്റെ മണ്ഡലത്തിലെ വിധവയായ സ്ത്രീയെ December 17 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. അവരുടെ വയറ് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇക്കാര്യം താൻ മന്ത്രി വീണ ജോർജിനെ അറിയിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഉടൻ താലൂക്ക് ആശുപത്രിയിൽ വിളിച്ചു, രോഗിയെ എത്തിക്കാൻ പറഞ്ഞു. ആ സ്ത്രീയെ അഡ്മിറ്റ് ചെയ്യാൻ ജനറൽ സർജറി വിഭാഗം മേധാവി വിസമ്മതിച്ചു. ഈ സ്ത്രീയിൽ നിന്ന് ജനറൽ സർജറി മേധാവി 2000 രൂപ വാങ്ങി. വിജിലൻസ് അന്വേഷണം നടത്തിയാൽ താൻ തെളിവുകൾ കൊടുക്കാമെന്നും ഗണേഷ് പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വൈറൽ സ്റ്റിച്ചിടാത്ത സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞു. KB ഗണേഷ് കുമാർ MLA നിയമസഭയിൽ ഉന്നയിച്ച രോഗിയായ സ്ത്രീയുടെ ദുരിതം വിവരണാതീതമാണ്. ഗർഭാശയമൂടെ നീക്കം ചെയ്യാൻ നടത്തിയ ശസ്ത്രക്രിയയാണ് വാഴപ്പാറ ഷീജ മനസ്സിലിൽ K ഷീബയുടെ ജീവിതം ദുരിതത്തിലാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവരുടെ വയറ് കൂട്ടിയോജിപ്പിക്കാനാകുന്നില്ല. ആദ്യം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി 1 വർഷത്തിനുള്ളിൽ 7 തവണയാണ് ഓപ്പറേഷൻ നടത്തിയത്. വയർ തുറന്ന അവസ്ഥയിലായതിനാൽ ഉള്ളിലെ അവയവങ്ങൾ വരെ കാണാൻ കഴിയുന്ന രീതിയിലാണ്. കട്ടിലിൽ കിടന്നാണ് ആഹാരം പോലും കഴിക്കുന്നത്. വേദന സഹിക്കാൻ കഴിയുന്നില്ല. പ്രായമായ ഉമ്മയ്ക്കൊപ്പം കഴിയുന്ന ഷീബയെ പ്രദേശവാസികളാണ് സഹായിക്കുന്നത്. KB ഗണേഷ് കുമാറിന്റെ നിലപാടുകൾ ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയും സജീവ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഉപദേശക സമിതി ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഒരു കുഴപ്പക്കാരനായ ഒരു തരികിട പാർട്ടിക്ക് സ്വീകരണം, തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഉപദേശക സമിതിയിലുണ്ട്. രോഗികളെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കുന്നതിനും അനധികൃതമായി മറികടന്നുകൊണ്ട് പ്രയോറിറ്റി മറികടന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ പ്രവർത്തിക്കുന്ന ഈ മഹാനെ ഒരു സ്വീകരണം കൊടുക്കണം എന്നാണ്. ഈ കമ്മിറ്റി വിളിക്കാറല്ലേ, ഞാൻ മന്ത്രിയുടെ പരാതി മന്ത്രി പറഞ്ഞിട്ട് 3 മാസം മുമ്പ് വിളിച്ചിരുന്നു, പക്ഷേ എൻ്റെ പാർട്ടിക്കാരെ പ്രതിനിധിയെ വിളിച്ചില്ല, SIT യിലും വിളിക്കാറില്ല. പക്ഷേ ഇത്തരം ആളുകൾക്ക് ഇരുന്ന് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് കാര്യം സാധിച്ച് മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങുന്ന ഇത്തരം ആളുകളെ ആശുപത്രിക്ക് അത് ഓടിച്ചു വിടണം. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിക്കാർ കണ്ണാശുപത്രി പോയാൽ MLA ആയാലും ശരി അടിക്കും, ഒന്നെങ്കിലും പഞ്ചായത്ത് ഒമ്പ എന്ന് പറയണ്ട, ജനപ്രതി ആദ്യം തല്ലും. അങ്ങനെ കുറേ സെക്യൂരിറ്റിക്കാരന്മാർ ഇവരെ ആദ്യം പരിശീലിപ്പിക്കണം, മാന്യമായി പൊളൈറ്റായിട്ട് പെരുമാറാൻ പഠിപ്പിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രക്രിയയുണ്ട്, എന്താണ്, ഡോക്ടർമാരെ തല്ലുക, ആരെ, രോഗിയുടെ ബൈസ്റ്റാൻഡർ, നാട്ടുകാർ. അതൊന്നും ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പക്ഷേ ചിലർക്ക് കൊള്ളേണ്ടതാണ് എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ നിയോജക മണ്ഡലത്തിലെ വിധവയായ ഒരു സ്ത്രീ 48 വയസ്സുണ്ട്. ഇവരുടെ പേര് ഞാനിവിടെ വായിക്കുന്നില്ല. മുള്ളൂർ നിരപ്പുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവർക്ക് ഡിസംബറിൽ, ഉദ്യോഗസ്ഥരെ എല്ലാവരും ശ്രദ്ധിക്കണം, ഡിസംബറിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരു സർജറി ചെയ്തു. ആ സർജറി ചെയ്തതിന് ശേഷം വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ് അവരെ. December 17, 2022 മെഡിക്കൽ കോളേജ് സർജറി സമയം തരണം, ഒരു നല്ല കാര്യം പറയാം, ഒരു സർജറി കൂടെ ചെയ്തു. ആ സർജറിയുടെ ഫലം ഞാനിവിടെ കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിച്ചാൽ ഞാൻ ഈ വീഡിയോ ടേബിളിൽ വയ്ക്കാം. ആ സഹോദരിയുടെ വയറ് ചക്ക വെട്ടിപ്പൊളിച്ചതുപോലെ, ഒരലമാര തുറന്നതുപോലെ വെട്ടിവെച്ചിരിക്കുകയാണ്. സ്റ്റിൽ നൗ, ഇപ്പോഴും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അത് എന്ത് സയൻസ്? ഞാൻ ഡോക്ടറല്ല, ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല, അത്രയും വലിയ കാര്യമൊന്നും അറിയുന്ന ആളല്ല. പക്ഷേ
ഡോക്ടർമാരുടെ സംഘടനയ്ക്കും ഡോക്ടർക്കും നാളെ ഒരു ന്യായം പറയാൻ കാണും. പക്ഷെ ഇതെന്ത് ന്യായമാണെന്ന് ഈ ജനപ്രതിനിധികളും മാധ്യമങ്ങളും ഇല്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചാൽ മാത്രമേ നമ്മളതിൻ്റെ പുറകെ പോവുള്ളൂ. ഞാൻ കാണിക്കാം എടുത്ത ബീഡി. അവർ സ്വന്തം നിലയ്ക്ക് എനിക്ക് അടുത്ത ആഴ്ച ബീഡിയാണത്. വെട്ടി പൊളിച്ചു വെച്ചിട്ട് കെ എസ് ആർ സി ബസ്സിൽ കയറി പാവം നിരന്തരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരിക. എന്തിനാണ് ഈ വെട്ടി പൊളിച്ചു വെച്ചേക്കുന്നത്? തച്ചൂടെ ഇതിനൊരു പരിഹാരം വേണ്ടേ? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മന്ത്രി വിളിച്ചു നേരിട്ട് സൂപ്രണ്ടിനെ, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു. ഇവർ രണ്ടിനും വിളിച്ചു വന്നിച്ചാൽ സൂപ്രണ്ട് നന്നായി പെരുമാറി. അദ്ദേഹം ഇവരെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓഫീസിൽ നിന്ന് ഇവരെ പുനലൂർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേരെയാണ് വെളിപ്പെടുത്തും എനിക്ക് പേടിയൊന്നും. ഏത് സംഘടന എതിർത്തി ഇനി എന്ത് പ്രസ്ഥാനം വഴിട്ടിറക്കിയാലും ഐ എം എ ആയാലും കുഴപ്പമില്ല, കെ ജി എം ഒ ആയാലും എനിക്കൊരു പേടിയില്ല. അതൊന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ സത്യമാണ് പറയുന്നത്, അവരെ അഡ്മിറ്റ് ചെയ്തില്ല. ശ്രീകുമാർ എന്നൊരു ഡോക്ടറാണ്, അദ്ദേഹമാണ് ഈ സർജറി ചെയ്യാനുള്ള സർജറിയുടെ ചുമതലയുള്ള. അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹം മാറിക്കളഞ്ഞു. സൂപ്രണ്ട് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം. വീണ്ടും ഇവർ പറഞ്ഞു തിരിച്ചു നോക്കണം പറഞ്ഞു. ഈ ശ്രീകുമാർ ആർ സി ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ജനറൽ സർജറി വിഭാഗത്തിൻ്റെ തലവനാണ് എന്നാണ് അറിയുന്നത്. എച്ച് ഒടി ആണെന്ന് അറിയുന്നത്, എനിക്കറിയത്തില്ല, കറക്റ്റ് അറിയത്തില്ല, മനുഷ്യർക്ക് അറിയായിരിക്കും. ഞാൻ പേരങ്ങ് പറയാം, ഉദ്യോഗസ്ഥരെ എല്ലാവരും കേൾക്കണം. ഇദ്ദേഹം ആ സ്ത്രീ എന്തിന് തിരിച്ചയച്ചു? ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, വിധവയാണ്. ഇവിടെ സ്ത്രീ വിമോചനം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പൊരുപ്പുകൾ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമം, ഇതൊക്കെ പ്രസംഗിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കണം. അതിനൊന്നും ചർച്ച ചെയ്യാൻ ആരുമില്ല, ഒരു ചാനലിനെങ്കിലും പറ്റി ചർച്ചയില്ല. ഈ ശ്രീകുമാർ എന്ന ഡോക്ടർ ഇവരെ തിരിച്ചയക്കാൻ സൂപ്രണ്ട് പറഞ്ഞിട്ട് തിരിച്ചയക്കാൻ പറ്റാത്തതുകൊണ്ട് ഇദ്ദേഹം മുങ്ങി. വേറെ കാര്യങ്ങളുണ്ട്, ഈ സ്ത്രീ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അവിടെ എന്ത് കൊടുത്തു എന്ത് ചെയ്തു എന്ന് ഞാനിവിടെ വ്യക്തമാക്കുന്നില്ല. അതൊരു അന്വേഷണത്തിന് തയ്യാറായാൽ, വിജിലൻസ് അന്വേഷണം വന്നാൽ ഞാൻ പറഞ്ഞുകൊടുക്കാം. ആ സ്ത്രീ ഇപ്പോഴും വയറ് തുറന്നില്ല, പഴുപ്പ് പുറത്തേക്ക് ഒഴുകുകയാണ്. ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഒടുവിൽ ഇപ്പോൾ വീണ്ടും ഒരു സർജറിക്ക് സൂപ്രണ്ട് ഏർപ്പാട് ചെയ്തു. അവർ ജീവനും കൊണ്ട് പേടിച്ച് വീട്ടിലേക്ക് ഓടിയിരിക്കുകയാണ്. ഇത് നമുക്ക് ആരോഗ്യവകുപ്പിനെ അഭിമാനം. ബഹുമാനപ്പെട്ട മന്ത്രി അറിയുന്നില്ലെങ്കിൽ ഇത്തരം ആളുകളെ ജനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു തെറ്റും പറയാനാകത്തില്ല. ഏതാ തെറ്റാണ് ചെയ്യുന്നത്, പക്ഷേ ഇത്തരം ആളുകൾക്ക് കിട്ടുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ മന്ത്രിയുടെ അടുത്ത് ഞാൻ പറയുന്നു, ഈ നമ്മുടെ അവയവദാന പദ്ധതിയാണ്. അടി ചോദിച്ചു വാങ്ങിക്കുന്ന അവര് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ അവരെ പിന്നെ അവയദാന ശസ്ത്ര, അതുപോലെ ഈ കത്രിക കണ്ടില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം, ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം അന്വേഷിക്കാൻ കേരള പോലീസിനെ ഏൽപ്പിക്കാം. കാരണം ഈ മൂന്ന് ഓപ്പറേഷൻ അവർ നടത്തിയതും സർക്കാർ ആശുപത്രിയിലാണ്, രണ്ടെണ്ണം താലൂക്ക് ആശുപത്രിയിലും ഒരെണ്ണം പിന്നെ ജില്ലാ മെഡിക്കൽ കോളേജിലും. അപ്പം കത്രിക എന്തായാലും സർക്കാരിൻ്റെയാണ്. ഈ സർക്കാരിൻ്റെ സർക്കാർ കത്രിക, അത് ഏത് കാലത്ത് ആരിതിനകത്ത് വെച്ച് മറന്നു? ഇപ്പോൾ മന്ത്രിയെ കത്രിക വെച്ച് മറക്കാൻ നോക്കും. മന്ത്രിക്ക് എന്ത് കാര്യം? മുൻമന്ത്രിക്ക് എന്ത് കാര്യം? ഡി എച്ച് എസിന് എന്ത് കാര്യം? ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ആരെന്ന് കണ്ടെത്താൻ പോലീസിനെ ഏൽപ്പിക്കണം. രാജീവ് ഗാന്ധി വന്ന കണ്ടുപിടിച്ച നാടാണ്. ബെൽറ്റ് ബോംബ് ഒട്ടിച്ച് രാജീവ് ഗാന്ധിയൊക്കെ ഒന്ന് ആദ്യമായിട്ട് കേൾക്കുക, ബെൽറ്റ് ബോംബ് അത് കണ്ടുപിടിച്ച നാടാണത്. നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ ഏൽപ്പിച്ച് വെച്ച് ഈ ക്രിമിനൽ കുറ്റം, ഈ യൂട്രസിൻ്റെ മേളിൽ ഈ കത്തി വെച്ച് മറന്ന ക്രിമിനൽ കുറ്റം. ആ സഹോദരി മറിഞ്ഞു വീണു. അവരുടെ മന്ത്രിക്കറിയാം, ബൈക്ക് ഓടിക്കുമ്പോൾ മറിഞ്ഞു വീണപ്പോൾ ഈ കത്രിയെ ഒടിഞ്ഞ് പുറത്തേക്ക് തള്ളി വന്നു. വേദന സഹിക്കാൻ വന്നപ്പോൾ എക്സ്റേ എടുത്ത് വേണം ഈ സാധനം കണ്ടത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ അവയവദാന ശസ്ത്രക്രിയ, അക്കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പദ്ധതി ഉണ്ടല്ലോ, എന്താ പറയുന്നത്, മൃതസഞ്ജീവനി. അതിൽ മന്ത്രി നേരിട്ട് ഇടപെടണം. കാരണം മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്തവർ 2 കോടി രൂപ ചിലവാക്കേണ്ടി വെച്ചിരുന്നു. ഒരു കിഡ്നി മാറ്റി വയ്ക്കുന്നതിന് 2000 രൂപയും, ഒരു ലിവർ മാറ്റി വയ്ക്കുന്നതിന് 5000 രൂപയും വീതം രജിസ്റ്റർ ചെയ്ത് 2 കോടി രൂപയുണ്ട്. അത് ട്രഷറിയിൽ അടയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെട്ട പോലും അടയ്ക്കുന്നില്ല. ആളുകൾ കാത്തിരിക്കുകയാണ്, അവയവം ദാനം ചെയ്യാൻ കഴിയാതെ ഊരാക്കുടുക്കിൽ, ഈ സിസ്റ്റത്തിൻ്റെ ഊരാക്കുടുക്കിൽ പെട്ട് ജനങ്ങൾ മരിക്കുകയാണ്. ഇപ്പോൾ സുബി എന്നൊരു കലാകാരി മരിച്ചപ്പോൾ ഇതേ ആരോപണം വന്നു. അത് ആരോപണം ശരിയോ കറ്റോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് നമ്മൾ പരിഹരിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ ഇടപെടണം. ഈ ഉപദേശക സമിതിക്കാരെ നിയന്ത്രിക്കണം. ഡോക്ടർമാരെ കുറച്ചുകൂടി പൊളൈറ്റാക്കണം. അതുപോലെ സെക്യൂരിറ്റിക്കാരന്മാരെ പൊളൈറ്റാക്കണം. ആ വരുന്നവരെ അടിക്കുക, അതൊന്നും ഒരു നല്ല കാര്യങ്ങളല്ല. നമ്മുടെ സമീപം, നമ്മളൊരു ഇടതുപക്ഷ സർക്കാരാണ്, നമുക്കൊരു ജനകീയ മുഖമുണ്ട്. ആ ജനകീയ മുഖത്തിൽ കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ആരെയും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അതിൽ ശക്തമായ നടപടിയെടുക്കണം. ഈ സഹോദരിയുടെ വയറ് ഒന്ന് ശരിയാക്കി കൊടുക്കാൻ മന്ത്രി നേരിട്ട് ഇടപെട്ടു, എനിക്കതിൽ നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞ ദിവസം തന്നെ മന്ത്രിയും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും വിളിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് എനിക്ക് നന്ദിയുണ്ട്, അദ്ദേഹം വളരെ ശക്തമായി ഇടപെട്ടു. ഈ ഡോക്ടറാണ് കുഴപ്പം. അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിഡ്നിയുമായിട്ട് വന്ന ഒരു കിഡ്നി മാറ്റി വയ്ക്കാൻ, കിഡ്നി മാറ്റി വയ്ക്കാൻ അവസരം കിട്ടാതെ 3 പേര് മരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഡോക്ടർ കോട്ടയത്തേക്ക് ജീവനം കൊണ്ട് സ്ഥലം മാറിപ്പോയപ്പോൾ അവിടെ മന്ത്രി കൂടി പങ്കെടുത്തു, ലിവർ മാറ്റ ശസ്ത്രക്രിയ നടന്നു. തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് നടത്താൻ പറ്റിയില്ല? ഇവിടെ വലിയ തൊഴുത്തിൽ കുത്താണ്, ഇതാണ് നടക്കുന്നത്. ഈ തൊഴുത്തിൽ കുത്തൊക്കെ അവസാനിപ്പിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഒരു ജനകീയ മുഖം
ഡോക്ടർമാരെ അനുകരിച്ചേ പറ്റത്തുള്ളൂ. അവരുടെ സൗകര്യത്തിന് ചെയ്യുന്ന പരിപാടി, അവർക്ക് സംഘടനാ ബലം ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ വെച്ചാൽ മതി. നമ്മളെല്ലാം ഓരോ സംഘടനകളുടെ നേതാക്കളാണ്. നമുക്കുണ്ട് യൂണിയനും പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനം. നമ്മളത്രയൊന്നും രാഷ്ട്രീയ പ്രവർത്തനം അവർക്കില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ വേലയൊന്നും വേണ്ട, പേടിപ്പിക്കലൊന്നും വേണ്ട. ജനങ്ങളോടും ജനപ്രതിനിധികളോടും മാന്യമായി പെരുമാറണം. സെക്യൂരിറ്റിക്കാരൻ മുതൽ ഡോക്ടർ വരെ. പിന്നെ ആരും നമ്മൾ ശല്യം ചെയ്യുന്നില്ല, അഴിമതി നടത്തുമെന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങൾ പൈസയൊക്കെ വാങ്ങിച്ചു, കിഡ്നി മാറ്റി വയ്ക്കാൻ വന്ന ഡോക്ടർ രണ്ടുപേരും തമ്മിൽ വഴക്കാണ്. യൂറോളജിയും വേറെ ഡോക്ടറുമായിട്ട് കിഡ്നി മാറ്റി വെച്ചില്ല, രോഗി മരിച്ചു. നമ്മൾ പത്രവാർത്ത രണ്ട് ദിവസമേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഡോക്ടർമാർ, ഇതിൽ ഒരു ഡോക്ടർ എനിക്കറിയാവുന്നൊരു രോഗിയെ വീട്ടിൽ വിളിച്ചു വരുത്തി, ഫോൺ നമ്പർ എടുത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി 25,000 രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് ആ ഡോക്ടർ. ഇവരെയൊക്കെ നമ്മൾ വെച്ച് പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി, ഈ സഭയിൽ ഞാൻ പറയാം, പരസ്യമായി ഒളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതിന് ശക്തമായ നിലപെടുക്കണം. നമ്മുടെ ഗവൺമെൻറ് ഒരു ജനകീയ മുഖമുണ്ട്. പാവപ്പെട്ടവൻ്റെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പാവപ്പെട്ടവർക്കുണ്ടാകുന്ന ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടണം. അതാണ് ഈ ബഡ്ജറ്റ് ചർച്ചയിൽ നമ്മൾ പറയുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, എല്ലാ വ്യവസ്ഥയോടുള്ള നമ്മുടെ ഒരു എല്ലാ ഡോക്ടേഴ്സും ഇല്ല എന്തോ എല്ലാ ഡോക്ടേഴ്സും അങ്ങനെയുള്ള ആളുകളല്ല. എല്ലാ ഡോക്ടേഴ്സും അങ്ങനെയുള്ളവരല്ല. ഒരു ഒരു 30% മാത്രമേ കുഴപ്പക്കാറുള്ളൂ കേട്ടോ. 70% ഡോക്ടർമാരും നല്ലവരും. അവർ മരുന്ന് കൊടുക്കുന്നതിനപ്പുറം വാക്കുകൾ കൊണ്ട് അവർ സ്നേഹം കൊണ്ടും രോഗം മാറ്റി കൊടുക്കുന്ന നല്ല മനസ്സുള്ള ഹൃദയമുള്ള ഡോക്ടർമാരുണ്ട്. യെസ്, യെസ്. അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കണം, അല്ലാത്തവരെ കൈകാര്യം ചെയ്യണം. അതിലൊരു നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും പറഞ്ഞു, അഴിമതി നടത്തിയും തന്നിഷ്ടം നടത്തിയും സർക്കാരിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെയും പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഇതിനെ കാണണം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും പിന്തുണ നൽകിക്കൊണ്ടും ഇനിയും ഒരുപാട് ആശുപത്രികളൊക്കെ നമ്മൾ നിർമ്മിക്കും. MLA മാരെല്ലാവരും അതിനുവേണ്ടി പണം ചെലവഴിക്കണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സബ് സെൻ്ററുകളും ഒക്കെ നവീകരിക്കാൻ സർക്കാരിന് പണം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷം മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ആരോഗ്യരംഗത്തെ വലിയ പരിഷ്കാരങ്ങളും വലിയ പുരോഗതിയും ഇന്ത്യയുടെ മുമ്പിലെ ലോകത്തിന് മുമ്പിൽ അഭിമാനം കഴിയാൻ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. അതിന് വീഴ്ച വരുന്ന ഈ ആ ഒരു പദ്ധതിക്ക് മുഖത്ത് കരിവാരിത്തേക്കുന്ന ഇത്തരം ആളുകളെ ഒരു കോർണർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി ശക്തമായി ഞാൻ പിന്തുണയ്ക്കുകയാണ്. നന്ദി സാർ. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.